നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് മിഡ്ലാൻഡ്സ് സഫാരി പാർക്കിലാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അപ്പം വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാൽ മതി. അതിൻ്റെ ചെക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അകത്തോട്ട് ചെക്കിൻ കഴിഞ്ഞ് കയറി, ഇനി ഡ്രൈവാണ്. കാണാൻ നല്ല വീക്കെൻഡ് ആണ്, ഇന്ന് സാറ്റർഡേ ആണ്. ഇവിടെ വിൻസ്, വിൻസിൻ്റെ വൈഫ് വിൻസി, ഇത്രയും പേരുണ്ട്. ഇയാൻ ഉറങ്ങിപ്പോയി, അവന് വേണ്ടിയാണ് വന്നത്, പക്ഷെ അവൻ ഉറങ്ങി. നമ്മൾ കയറുമ്പോൾ തന്നെ കണ്ടോ വലിയ കാണ്ടാമൃഗം നിൽക്കുന്നുണ്ടോ ഇവിടെ. ഞങ്ങൾ ഫുഡ് മേടിച്ചില്ല, മാൻ ഫുഡ് അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്താ വരുന്നുണ്ട്, വലിയ വലിയ മാനാണ് കേട്ടോ, വലിയ പശുവിനൊക്കെ വലിപ്പമുള്ള മാനാണ് വരുന്നത്. ഞങ്ങളുടെ സൈഡിൽ കൂടെ അതെ ഒരു മാൻ വരുന്നുണ്ട്. മാനെ എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ, എൻ്റെ കയ്യിലൊന്നുമില്ല. ഓക്കോ, ഓ അതില്ലാത്തതിൻ്റെ ദുഃഖം എന്ന് തോന്നുന്നു. അവൻ മൈൻഡ് ചെയ്യുന്നില്ല, അവൻ കയ്യിലൊന്ന് കൊടുക്കാൻ തോന്നുന്നു, അവൻ ദേഷ്യം. ഇതൊരു പുള്ളി വരുന്നുണ്ട് ഈ സൈഡ് വഴി. ഇത് ഇരിങ്ങാൻ നടക്കുക, നമ്മൾ ഈ ടോള് പിരിക്കുന്ന കൊണ്ട് മാനുകൾ നടക്കുക. ഇപ്പൊ ഇയാൻ പതുക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അയ്യോ അതന്നെ അത്. പ്രാവാണോ, എത്ര മൃഗം ഉണ്ടോ അവന്. പ്രാവ് ഇതേണ്ട, ഇതെന്തോ ഇരിക്കുന്നത് ഈ ഫ്രണ്ടിൽ, എന്തോ ഇരിക്കുന്നത്. പ്രാവാണോ, ഏണ്ടാ ഇതന്നെ അട. ഇത് പശുവാണോ ടാ, എന്തോ ഇത് അവൻ കണ്ടില്ല. കഴിച്ചു കഴിച്ചു, അത് കുഴപ്പമില്ല, ഇതൊന്നും ചെയ്യത്തില്ല, പേടിക്കണ്ട. അതെന്തുവാടാ, അത് വഴി നിന്ന് മാറാതെ നിക്കുക. ആന കണ്ടാ മൃഗം, അവൻ കാണുമ്പോ കാണുമ്പോ സൈസുള്ള ഈ സൈസുള്ള ആനയേ ഉള്ളൂ. അമ്മ ഓടിക്കുവാണ് കുഞ്ഞിനെ. തിന്നോണ്ടിരിക്കുകയാണ് കേട്ടോ, പക്ഷെ അപ്പുറത്ത് ആ മാനുകളാണ് എല്ലായിടത്തും പോയി ഇരന്ന് തിന്നുകൊണ്ടോ, എല്ലാ വഴിയിലെല്ലാം നിറം നിക്കുവാ. ഇയാൻ ഇതെന്തോ അട, ഇയാനെ ഏ പിടിക്കടാ പിടിക്കടാ. നാല് വീലും വേണ്ട, അമ്മ ഒരു നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ അകത്തൂടെ പറക്കുവാ സാധനം. അതെ ഇടിച്ചിട്ടാണ്, ഇതുണ്ടോ പകുതി ഇല്ലല്ലോ വണ്ടി, അതില്ല ബോഡി വല്ലതും പോയി. വീലാ നിക്കുന്ന എന്താ രസമാണ് നമ്മുടെ. ഒരളിയും വരുന്നുണ്ടോ, സീബ്ര ഫുഡടിച്ച് ഫുഡടിച്ച് വരുവ, ഞാനും എന്തേലും കൊടുക്കട്ടെ. അതെന്തോടാ അത്, എന്തോ അത് പശുമാമയാണോ, കളറുള്ള പശുമാമയാണോ. സീബ്ര അവനത് കഴിച്ചില്ല കേട്ടോ. അവരാണ് പണിതെടുത്ത് പണിയെടുത്ത് എന്നെ പറഞ്ഞ് തിന്നുന്നവര്, തടഞ്ഞു നിർത്തി തിന്നു വേണ്ടോ. വാതുക്കെ നിക്കുക, ഗോപുരം പോലെ നിക്കുന്നുണ്ട് രണ്ടുപേരും. അത് ഒരെണ്ണം വഴിയിലും ഒരെണ്ണം ആ കൂടിൻ്റെ അകത്ത് തന്നെ കേട്ടോ നിൽക്കുന്നത്. പിന്നെ അടക്കൊതുക്കായിട്ട് കുറ്റിക്കകത്ത് നിൽക്കുക. മറ്റേതാണ് നമുക്ക് കയ്യിൽ ഫുഡുണ്ട്, ഇതുങ്ങൾക്ക് എല്ലാം കൊടുക്കാം കേട്ടോ, എല്ലാം ഒന്ന് തിന്നോളും. ഒരു ചിപ്സ് കൊടുത്ത് കണ്ടിട്ടില്ല, സീബ്ര ഉപേക്ഷിച്ചു പോയി ഞങ്ങളെ. എൻ്റെ അകത്ത് ഏറ്റവും ടോപ്പ് അട്രാക്ഷൻ ഇവനാണ് കേട്ടോ. ഞാൻ ഇവനെ ആദ്യമാട്ടെ, ഞാൻ ആദ്യമാട്ടെ ജിറാഫിനെ കാണുന്നത് ശരിക്കും പറഞ്ഞു. നീ ആദ്യട്ടാ, ഇതെന്തു ഇത്, അയ്യോ ഹായ്. വേണ്ട കുറേ കഴിച്ചില്ല, നിങ്ങൾ എല്ലാ ദിവസവും കിട്ടുന്നതല്ലേ, ഇത് തന്നെയല്ലേ പരിപാടി. നല്ല അടിപൊളി സാധനം കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ജിറാഫിനെ. ഫോണൊന്നും കടിച്ചോണ്ട് പോവല്ലേ എളിയ. വാവ്, ശരിക്കും പറഞ്ഞ ഭീകരജീവികൾ. ഞങ്ങൾ അങ്ങോട്ട് കാർനിവോറസ് ബൈപ്പാസ്, ചീറ്റ, സിംഹം തുടങ്ങിയ ഭീകര മുതലുകളെ കാണാൻ വേണ്ടിയുള്ള വോക്കാണ്. ആദ്യത്തെ സെറ്റപ്പ് ചീറ്റയാട്ടോ, ചീറ്റ പ്ലെയിൻസ്.
അവരെനിക്ക് തന്നെ അവർ കൂടിൻ്റെ അകത്താണ്. നമ്മൾ കയറുന്നു ആ അവർ കൂടിൻ്റെ അകത്ത. ഇവിടെയാണ് ചീറ്റ ഉണ്ടെന്ന് പറഞ്ഞു. ചീറ്റയൊന്നും കാണുന്നില്ല, ഒളിച്ചിരിപ്പടിയിലും കാണുമായിരിക്കും. നോക്കിക്കാണ്, ചീറ്റ രണ്ടെണ്ണത്തിനെ സ്പോട്ട് ചെയ്തു. കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ ഫ്രണ്ടെ പോയ ആൾക്കാർ കണ്ടതുകൊണ്ട് ഞങ്ങളും കണ്ടു. മോർണിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് കണ്ടാൽ തുടരുത് പിടിക്കരുതെന്നൊക്കെ. അതുകൊണ്ടോ അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. നമ്മളെന്തെങ്കിലും അടുത്ത് പോയാലൊക്കെ അനൗൺസ്മെൻറ്റ് വരുന്ന. ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ശരിക്കും പെട്ട് പുറയിലൊരു ഡോറ് ലോക്ക് ചെയ്തു, എല്ലാം ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വാർണിംഗ്സ് ഉണ്ട്, ഇത്ര നേരം ഇല്ലാതിരുന്ന വാർണിംഗ്സ്. എന്താ അവിടെ പറ്റത്തില്ലാത്ത, അതിന് പറ്റത്തില്ല. എന്ത് വന്ന് അവനെ അറിയത്തുള്ളൂ ആണോ? എന്തോ പറ്റത്തില്ലാത്തെന്ന് പറഞ്ഞു പപ്പായോട്. ആ ഇനിയിപ്പോ എന്താന്ന് അറിയത്തില്ല. അങ്ങോട്ട് കയറുമ്പോൾ നോക്കി, എനിക്കൊന്ന് ഈ ചെന്നായ്ക്കട അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉള്ള സെറ്റപ്പ് ആണ് തോന്നുന്നു. അടുത്ത സ്റ്റോപ്പ് ലയൺ റിസർവ് ആണ് കേട്ടോ. ഇനിയിപ്പോ അതും റെഗുലേറ്റഡ് ആണ്. ആ പറയുന്ന ആ കാണുന്ന ഗേറ്റ് ക്ലോസ് ചെയ്തേക്കുക. അന്നീ അത് ഓപ്പൺ ചെയ്തിട്ട് ഒത്തിരി എല്ലാവരും ഒരുമിച്ച് വിടത്തില്ല. അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് ട്രാഫിക്ക് വിടുന്നത്, ഒരുപാട് വണ്ടിയും ബഹളം വരാതിരിക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ അത് കഴിഞ്ഞു, തുറന്നു, രണ്ടാമത്തെ ഗേറ്റിലേക്ക് പോയി അവിടെ നിർത്തും. അതായത് ഇവിടുത്തെ ഓപ്പൺ ചെയ്തു. ഇനി അടുത്ത ഡോറ് കൊള്ളാമല്ലേ, ഒരു ഭീകരതയൊക്കെ ഉണ്ട്. ഡോറ് തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു സ്റ്റോൺ കുത്തി വെച്ചാൽ ദൂരെ കാണാണ്ട് ഒരു ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അത് ശരിക്കും സിംഹത്തിൻ്റെ ഷേപ്പിൽ വെട്ടി വെച്ചേക്കുന്നതാണ്. നമ്മൾ കുറച്ച് ട്രാഫിക്കുകൾ കൂടി ഒന്ന് രണ്ട് നാല് ആറ് ആറോ ഏഴോ കാറേ ഉള്ളൂ ഒരു ഒരു ടൈമിൽ. ഇലക്ട്രിക് ഫെൻസ്, ക്യാമറ, സിഗ്നല് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ പാറ മുന്നിൽ കാണുന്ന പാറ ഉണ്ടോ, അത് ശരിക്കും ഒരു സിംഹത്തിനെ പോലെ ഉണ്ടാക്കി വെച്ചത്, സിംഹത്തിൻ്റെ ഷേപ്പ്. സിംഹം സിംഹത്തിനൊന്നും കണ്ടില്ലല്ലോ ഇതുവരെ. ആ ദൂരെ കിടപ്പുണ്ട്, ദൂണ്ട് കിടക്കുന്നു. പക്ഷെ എല്ലാരും ഉറക്കത്തിലാണ് കേട്ടോ, മനസ്സിലായോ? അത് ഈ വെതറിലെ ആയിരിക്കും എല്ലാരും നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു. പക്ഷെ ആഡേഷൻ കൊടുക്ക വീട്ടില് എന്താക്കെ സംഭവിച്ചു എന്നുള്ളത് നാട്ടില്. ആടും ആടും ഒക്കെ എഴുന്നിട്ട് നിൽപ്പുണ്ട്, പക്ഷെ സിംഹങ്ങളെല്ലാം ഉറക്കത്തിലാണ്. അവർക്ക് ആർക്കും താല്പര്യമില്ല ആൾക്കാരോട്. ചെന്നായനത്തിൽ പെട്ട സാധനം തോന്നുന്നുണ്ട്, കിടക്കുന്നുണ്ടോ? പുള്ളി എന്നോട് സ്റ്റാച്ചു അടിച്ച പോലെ നിൽക്കുക. അത് എൻ്റെ പേര് അവിടെ എഴുതിയേക്കുന്നത് ഡോളെന്നാണ്, ഡി എച്ച് ഒ എൽ ഇ. ഒരു മൈൻഡൊന്നുമില്ല, പക്ഷേ ഡേഞ്ചറസ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്തുകൂടെ ഉണ്ട് സ്റ്റീം ട്രെയിൻ പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്തുകൂടെ തന്നെ സഫാരിയുടെ സ്റ്റീം ട്രെയിൻ പോകുന്നുണ്ടോ? വാ, ഇത് പൊളിച്ചല്ലേ, അടിപൊളി അടിപൊളി. എടാ തീവണ്ടി പോകുന്നുണ്ടടാ, അതിനകത്തും പോടാ നമുക്ക് വേണമെങ്കിൽ. വാ പൊളി, സൂപ്പർ. ഒരു ഒറ്റയാൾ പട്ടാളം പോലെ ഒരുത്ത് നിൽക്കുന്നുണ്ട്. എന്താ കൊറേ മാനുകള്. കുറേ കലമാനുകള്, ഒരു കലമാൻ നിന്ന് ഫുഡടിക്കുന്നു. ആരും ശല്യമില്ല കേട്ടോ. നിങ്ങൾ വന്ന് കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കത്തില്ലാവോ, ഒരു നമ്പൂരിമാരായിരിക്കും. അതുകൊണ്ടായിരിക്കും കാട്ടുപോത്ത്. വരയൻ കടുവ, അതൊരു ബോള് പോലെ, ബോള് പോലെ എന്താ അതിന്റെ സൈഡിൽ ഇട്ടേക്കുന്നത്. ടൈഗർ കിടപ്പുണ്ട്, എല്ലാം അങ്ങോട്ട് തിരിഞ്ഞാണ്. നമുക്ക് അഭിമുഖമായിട്ട് ഒരാൾ പോലും ഇല്ല, അതാണ് ഏറ്റവും വിറ്റ്, അതാണ് ബുദ്ധിമുട്ട്. ആ അതൊരു മുതൽ ഇപ്പോഴാണ് ഒരെണ്ണം കറക്റ്റ് പാങ്ങിന് വരുന്നത് ഞങ്ങളുടെ കേട്ടോ. അടിപൊളി രാജകീയം, രാജകീയം. വാ മോനെ, വാ മോനെ. ആഹാ, ഇവന് മാത്രം ഇത്രയും നേരം വന്നിട്ട് ഒരു വൃത്തിയായിട്ട് അടുത്ത് കാണുന്ന സാധനം അതാ കേട്ടോ. വാ അടുത്തോട്ട് വാ, അടുത്തോട്ട് വാ, നീ അടുത്തോട്ട് വാ. അടിപൊളി, എന്നെ തടയാനേ ഇത്. വാ അത് പൊളിച്ച്, ഒരു കുഴപ്പമില്ല. അത് കണ്ടോ, കടുവ അടുത്തുകൂടെ പോയത്, മാനുകൾ കണ്ട, ആർക്കും ഒരു ശല്യമില്ല. അതെ, ഇന്നടാ ഒന്ന് ഇന്നടാ ഇന്നടാ. ഹായ് ഹായ് ഹൗ ആർ യു, ഇളകുന്നുണ്ട്. അവർക്ക് യാതൊരു കുഴപ്പമില്ലേ,
നിങ്ങൾ പില്ലടിച്ച് നിൽക്കുകയുണ്ടോ? എന്തേനു എന്താ ബാബേട്ടാ? ഞങ്ങൾ നിരനി എല്ലാത്തിന്റെ അറ്റത്ത് വാ ഒട്ടകങ്ങൾ ദൂരെ കിടക്കുന്നുണ്ടോ? ഇതോ അതുങ്ങളെ മാത്രമല്ല ഇങ്ങനെ എത്രയും അകത്തി ഇട്ടേക്കുന്നത്. നല്ല രസമുണ്ടോ സ്ഥലം. ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. നല്ല രസമുണ്ട്. ഇങ്ങനെ സംസ്ഥാന സമ്മേളനം എല്ലാം കിടപ്പുണ്ട്. എല്ലാം രോമമൊക്കെ വെട്ടിയിട്ടേക്കുവാണ്. എന്നിട്ട് ഒരുത്തൻ ഹോംലെസ്സിനെ കൂട്ട് കിടപ്പുണ്ട്. ഇപ്പം കാണിക്കാൻ്റെ അവൻ്റെ മാത്രം രോമം ആരും വെട്ടിയിട്ടില്ല കേട്ടോ. അതെന്തുകൂടാ? അത് പ്രതിമയൊന്നും അല്ലല്ലോ അല്ലേ? ഒരനക്കവും ഇല്ലാതെ കിടക്കുവാണ്. കാരണം സാധാരണയാണെങ്കിൽ ഇവര് എന്നാ പറയുന്നത് ഫുഡൊക്കെ കഴിക്കണ്ടല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ദേഹം മൊത്തം രോമമാണ്. ബാക്കി എല്ലാ രോമം വെട്ടിയിട്ടേക്കുക. എന്താണോ അവർ അവരും ബ്രസ്സിലാണ്. ആന ആനയുടെ ഒരെണ്ണം ഉള്ളൂ, ഒരെണ്ണത്തിനേ കാണുന്നുള്ളല്ലോ. നല്ല രസമുണ്ട്. ഡോ നിൽക്കുന്നു. ഇച്ചിരി ക്ഷീണമുള്ള ആന കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഗടാമുട്ടൻ ആനയൊന്നും അല്ല, ഇച്ചിരി ക്ഷീണമുണ്ട്. ഉറപ്പി കാണുന്നത് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളാണ് കേട്ടോ. നമുക്കൊക്കെ ട്രാവൽ ചെയ്ത് വന്ന് വേണമെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ നടുക്ക് താമസിക്കാനുള്ള സെറ്റപ്പുകളാണ്. കോട്ടേജ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഫെൻസിംഗ് ഒക്കെ ഉണ്ട്. നല്ല ദൂരെ നോക്കിയാൽ കാണാൻ നല്ല ഫെൻസിംഗ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. പേടിക്കാതെ തന്നെ രാത്രിയിൽ കടകള ആരവങ്ങളും അട്ടഹാസങ്ങളും ഒക്കെ ഉണ്ടോണ്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു സെറ്റപ്പും കൂടെ ഉണ്ട് ഇതിനകത്ത്. സഫാരിയുടെ എൻഡാണെന്ന് തോന്നുന്നു, തീരുവാണ്. അപ്പം നമ്മൾ കയറിയിടത്തുനിന്ന് തന്നെ തിരിച്ച് ഇറങ്ങി വരുമ്പോഴും അവിടെയുണ്ട് പുള്ളി. നല്ല ഗ്രാൻഡായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. കുറേ പേരുണ്ട് കേട്ടോ, പുള്ളി മാത്രമല്ല, അതിൻ്റെ കുറേ എല്ലാം ജിറാഫുകളാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്കും. ഇവരാരും കയറ്റി വിടുമെന്ന രക്ഷണമൊന്നും കാണുന്നില്ല. ഇവനാണ് ഇവിടുത്തെ കാര്യക്കാരൻ, ഇവനാണ് മെയിൻ. നീക്കൊന്ന് ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ലത് ഇവന്മാർ തന്നെയാണ് കേട്ടോ, ജിറാഫുകൾ തന്നെയാണ്. ഇത്രയും മൃഗങ്ങളുടെ അകത്ത് ആ കുനിഞ്ഞ് കുനിഞ്ഞുണ്ടോ വണ്ടി. എല്ലാ വണ്ടിയിലും നോക്കുക ഡ്രൈവർമാരുടെ ഇടയിൽ. എന്തായാലും കൊള്ളാം കേട്ടോ. എന്താ നിപ്പ് വഴിയുടെ നടുക്കുണ്ടോ? കൈ കാണിച്ചോ, ചുമ്മാ കാണിച്ചടാ, കൈ കാണിച്ചടാ, ചുമ്മാ. നീ ചുമ്മാ കാണിച്ചേ, എടുക്കോ നോക്കതേ. എന്റെ അമ്മേ, എന്തോ അത് അളിയാ, മാറളിയാ, ഞങ്ങക്ക് പോണോ അളിയാ? ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാ. ഞങ്ങളെ ഞങ്ങളുടെ വണ്ടിയുടെ നേരെ ഫ്രണ്ടിലാ നിൽക്കുന്നത് കണ്ടോ. കാലൊക്കെ കണ്ടോ? ഒന്ന് ഞാൻ പുറത്തോട്ട് പോട്ടെ. വാവ്, വായോ വാടാ. പുള്ളി നിൽക്കുകയാണ്. ഒന്നൊന്നര നിപ്പ പോകുന്നുണ്ടോ? വാവ്, എന്റെ പൊന്ന്, ഇത് എന്നാ ഇത്? ഇല്ല കണ്ടാ, പുള്ളി മാറി, ബ്ലോക്ക് മാറി. ഇവരാണ് മൊത്തം. ഇത് നല്ല ഡാർക്ക് കളർ, ചിലതെല്ലാം നല്ല ലൈറ്റ് കളറാണ്, ചിലത് നല്ല ഡാർക്ക്. ഇത് കണ്ടോ, വാവ്. ഇപ്പൊ അതാ പറഞ്ഞു, ഇതിന്റെ അകത്ത് കണ്ടോ കോട്ടേജുകളും പണിത് വെച്ചേക്കുവാണ്. ഇതിനകത്ത് ഈ കാണുന്നതെല്ലാം കോട്ടേജുകളാണ്. നമുക്കവിടെ താമസിക്കാനാണ് താമസിക്കാം. ഇവരുടെ കൂടെയൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമുക്ക് താമസിക്കാം. അതൊരു ചന്തമായിരിക്കും അല്ലേ? ആ ഇതാണ്ട് ഈ കോട്ടേജുകൾ. എന്താ ഇതിൻ്റെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എത്ര ഫാമിലി അങ്ങനത്തെ ഒന്നും അറിയത്തില്ല. ഇതിൻ്റെ ആൾക്കാർ താമസിക്കുന്നവരുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് അടിക്കുവാണ്. പോകുന്ന വഴിക്കല്ല, ഇനിയിപ്പോൾ അങ്ങോട്ടെല്ലാം കണ്ടേ സീബ്ര. ആ സീബ്രയ്ക്ക് ഒരു മേനയില്ല, അത് കുളിച്ചിട്ടില്ല എന്തോ. ഒരു ഒരു മേനയില്ല ഉണ്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തില്ല, അങ്ങോട്ട് പോകുമ്പോൾ മൈൻഡ് ചെയ്യുമെന്ന് നോക്കാം. വാടാ വായോ, എടാ ഒരു ഒരു ചിപ്സ് എടുത്തിട്ട്. ആ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അളിയാ, നക്കിയിട്ട് പോക്കുന്ന. എന്തായാലും വന്നല്ലേ, നക്കിക്കോ. നക്കത്തില്ല, നക്കൂല, നക്കൂല. ഇങ്ങോട്ട് വന്നേ, വാടോ ജാടാ. മൃഗത്തിൻ്റെ ചൂര് മണം എല്ലാം മേയിച്ച് മെറിച്ചിട്ടേക്കുക. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇതുപോലെ താമസിക്കുന്നതിൻ്റെ പുറകിൽ അഡ്വഞ്ചർ പാർക്കുകളുണ്ട്, അങ്ങനെയും ടിക്കറ്റ് എടുക്കാം. അപ്പം വന്ന ഒരു രണ്ട് ദിവസം ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ള ഐറ്റം ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടുത്തെ സീബ്ര സാധാരണ നമ്മുടെ മനസ്സിലെ കിടക്കുന്ന സീബ്ര ഇച്ചിരി പൊക്കെ കൂടുതൽ നല്ല നീളമൊക്കെ ഉള്ളതാണ് ഓർക്കുന്നത്. ശരിക്കും ഇതായിരിക്കും ചെയ്യും, അറിയത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും പ്രത്യേക രാജ്യത്തെ ആണോ എന്ന് അറിയത്തില്ല. അങ്ങനെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ഷേപ്പ്. സെറ്റപ്പുകളാണ് അതുകൊണ്ട് സീ ലയൺസ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, ഒരുപാട് ഇതുണ്ട്. ബൈ. അപ്പം അങ്ങനെ നമ്മൾ ഇതിനകത്തുനിന്ന് എക്സിറ്റ് ആയി.
നല്ല ഈസ്റ്റ് അതിൻ്റെ പാർക്കിംഗ് സ്ലോട്ട് അങ്ങനത്തെ സെറ്റപ്പുകളാണ്, ടോയ്ലറ്റ് റിഫ്രഷ്മെൻറ്റ്സ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഇതും കൂടെ കയറുമ്പോൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കയറി പോകാൻ പറ്റുന്ന എന്തോ അട്രാക്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ആ നേരെ കാണുന്ന ബിൽഡിങ്. എനിക്കൊന്ന് ടിക്കറ്റ് വേണമെന്ന് തോന്നുന്നു, സമയമില്ല, അതുകൊണ്ട് നമ്മൾ ഇന്ന് കയറുന്നില്ല, ഇനി അടുത്ത വട്ടം വല്ലതും നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഉണ്ടോ ഫാമിലി, പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്നു, ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട്. ബെസ്റ്റ് മിഡ്ലാൻഡ് സഫാരി പാർക്ക് അല്ലേ, അത് കഴിഞ്ഞ് കണ്ടു പോന്നു, വെളിയിലിറങ്ങി, നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വെബ്സൈറ്റ് നോക്കിയറിയാം. അപ്പം അഡൾട്ടിന് 25 പിന്നെ 3 ഇയേഴ്സ് അബോ അവർക്കുണ്ട് ഒരു ഫീ ഉണ്ട്. 0 to 3 ഇയേഴ്സ് ഫ്രീ ആണ്. അതുപോലെ വണ്ടി നമ്പർ രജിസ്റ്റർ ചെയ്യണം, നമ്മൾ പോകുന്ന വണ്ടി സഫാരിക്കാണെങ്കിൽ, അല്ലാതെ നടന്ന് കയറി കാണുന്ന മറ്റേ നോർമൽ പാർക്കാണെങ്കിൽ അല്ലാതെയും പോവാം. പക്ഷേ അല്ലാതെ കയറുന്നതിന് നമ്മൾ ആദ്യത്തെ വണ്ടി രജിസ്റ്റർ ചെയ്ത് അതേ വണ്ടി കൊണ്ട് രണ്ടാമത് ഫ്രീ ആയിട്ട് നമുക്ക് പോവാം. ഇവനും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് തിരിച്ചു വരിക. അപ്പം NHS സ്റ്റാഫിന് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റിൽ ഒരു 4 പേര് ഞങ്ങളിപ്പോൾ ഒന്ന് 3 പേര് പോയിട്ട് നമുക്കൊരു 10, 18, 20 pound വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഒന്ന് വന്ന് നോക്കുക, നല്ല അടിപൊളി സ്ഥലമാണ്. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരുപാട് അഡ്വഞ്ചർ തീം പാർക്കുകളെല്ലാം ഉണ്ട്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് സഫാരി പാർക്കിൽ മാത്രമേ പോയുള്ളൂ. നല്ല രസമായിരുന്നു അവിടെ. ഇച്ചിരി കൂടെ വെയിലൊക്കെ ഉള്ളപ്പോൾ വരുവാണെങ്കിൽ ചിലപ്പം ഇച്ചിരി കൂടെ കാഴ്ച നന്നായിരിക്കും. ബിർമിംഗാമും വോർച്ചസ്റ്റർ, ലെസ്റ്റർ, നോട്ടിംഗാം, ഇവിടെ നല്ല എളുപ്പമാണ് വരാൻ. അപ്പം എല്ലാവരും ഒന്ന് പോയി നോക്കുക, അടിപൊളി സ്ഥലമാണ്. പിള്ളേർ എൻജോയ് ചെയ്യും, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ.